ലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കുറച്ച് ഫിഗറുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അതിന്റെ ചെറിയ ചെറിയ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എങ്കിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇന്നൊരു കോഴിക്കുഞ്ഞിനെ ആദ്യം മനസ്സിലാക്കാം. ഒരു ചെറിയ റൗണ്ട് വരയ്ക്കാം ആദ്യം, പിന്നെ ഒരു വലിയ റൗണ്ട് വരയ്ക്കാം. അപ്പൊ കൈ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഇങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾ പിടിച്ച റൗണ്ട് ഇങ്ങനെ വരച്ച് വെക്കണ്ട, ഫ്രീ ആയിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് അതിനെ ഡീറ്റെയിലേക്ക് പോകാം. ഈ രണ്ട് റൗണ്ട് വരച്ചു. ഇനി അതിൻ്റെ ബീക്കാണ് വരയ്ക്കുന്നത്. അത് ഈ ഷേപ്പിൽ വരച്ചു. നമ്മൾ ആ ഡീറ്റെയിലേക്ക് പോവാണ്. നമ്മുടെ കോഴിക്കുഞ്ഞിനെ വരച്ചു കഴിഞ്ഞു. ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ റഫായിട്ട് വരച്ചിട്ടുള്ള ലൈൻസ് റബ്ബ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫിഗർ. ഇനി അടുത്ത ഫിഗർ ഒരു മാനിനെ എങ്ങനെയാണ് ഈസി ആയിട്ട് വരയ്ക്കുന്നത്. ഒരു ലൈൻ അതിൻ്റെ കഴുത്ത് ഭാഗമാണ് വരുന്നത്. അതിൻ്റെ ബോഡി വരയ്ക്കുന്നത് ഒരു ഓവൽ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിൻ്റെ തല വരയ്ക്കുമ്പോൾ നമ്മൾ താമര ഇതളൊക്കെ വരയ്ക്കുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ കാലുകളുടെ ഷേപ്പ് റഫായിട്ടാണ് വരച്ചിടുന്നത്, ഡീറ്റെയിൽ ആക്കും. ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. അതിൻ്റെ ചെവി വരയ്ക്കുകയാണ്. കാലിൻ്റെ ഷേപ്പ് ബോഡിയുടെ അവിടെ നിന്ന് വരുന്നപ്പോൾ വണ്ണം കൂടുതൽ കൊടുക്കുക. താഴേക്ക് വരുമ്പോൾ കുറച്ച് വണ്ണം കുറച്ച് മതി. ഇത് വാലാണ്, ഇത് മറ്റൊരു കാല്, ബോഡി അടിഭാഗം, ഈ ഫ്രണ്ടിലുള്ള കാലിൻ്റെ ഷേപ്പ്. കാലിൻ്റെ അതിൻ്റെ ബൂട്ടിൻ്റെ ഭാഗത്ത്. അപ്പം ഇത് ആ സൈഡിലേക്കുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ലൈൻ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പത്തിലേക്ക് വരരുത്. അപ്പം വലിപ്പത്തിൽ വ്യത്യാസം തോന്നും. ഇത് കുറച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടായിരിക്കണം വരയ്ക്കുന്നത്. ബോഡിയിൽ നിറയെ വരയ്ക്കണ്ട, ഒരു മൂന്ന് ലെയർ വരച്ചു കൊടുക്കാം. നമുക്കിന്ന് ഒരു മാനിനെയും കൂടി നമ്മൾ വരച്ചു. ഇനി അടുത്തത് നമ്മൾ ഒരു മുയലിനെ വരയ്ക്കാം. അതും ഇതുപോലെ റഫായിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഷേപ്പ് ഇങ്ങനെയായിരിക്കണം. ചെറിയൊരു ഓവൽ ഷേപ്പ്, ഒരു വലിയ ഓവൽ ഷേപ്പ്. ഓവൽ ഷേപ്പ് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് കൂടി നോക്കാം. ഇനി നമുക്കതിൻ്റെ ചെവി വരയ്ക്കാം. ചെവിയുടെ പ്രത്യേകതയൊക്കെ നോക്കാം. മുയലിൻ്റെ ചെവിക്ക് നല്ല നീളമുണ്ട്, മുകൾഭാഗത്തേക്ക് വീതി കൂടിയിട്ടാണ്. Thank you.
നമ്മളീ റഫ് ആയിട്ട് വരച്ച ലൈൻസ് ഒക്കെ നമ്മൾ മായിച്ചു കളയും കേട്ടോ മായിച്ചു കളയാം ഇനി രണ്ട് ക്യാരറ്റ് വരച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോഴിക്കുഞ്ഞിനെ വരയ്ക്കാൻ പഠിച്ചു മാന് മുയൽ അതിന്റെ നിങ്ങൾ അതിന്റെ സ്റ്റെപ്പ് മനസ്സിലാക്കി വേണം വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം കാണിച്ചു തന്നത് ഓർമ്മയുണ്ടല്ലോ അതുപോലെ അപ്പോൾ ഞാൻ ആ റഫ് ആയിട്ട് വരച്ച ലൈൻസ് മായിച്ചു കളഞ്ഞു നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവണം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഇതെല്ലാം കളർ ചെയ്യാനായിട്ട് പഠിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ വരച്ചു പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് താങ്ക് യു